ഈ വാർത്തമണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്തമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളും വാച്ചാൻ വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ബാനർ ഉയർത്തി. പ്രതിഷേധം തുടർന്നോടെ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകിയിട്ടും സഭ പിരിയുന്നത് അപൂർവ നടപടിയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയത്. ചോദ്യം നമ്പർ 2, ശ്രീ മുരളി പെരുന്നള്ളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 1, ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സിദ്ദിഖ്. ശ്രീ സിദ്ദിഖ് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, വി ഡി സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. വി ഡി സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്ന്. എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ് ഇപ്പോൾ. നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനുള്ള തന്ത്രങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഇന്നിപ്പോൾ അതിനാടകീയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത്. ഇതൊരു തുടക്കമാണ്. ചുരുങ്ങിയ ദിവസങ്ങളെ സഭ സമ്മേളിക്കുന്നുള്ളൂ എങ്കിലും ഈ സമ്മേളന കാലയളവാകെ ഇത്തരത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് നിറയാനാണ് സാധ്യത. ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗം എങ്ങനെ പ്രതിപക്ഷത്തെ സഭയിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതിരോധിക്കാം എന്നതായിരിക്കുമല്ലോ ആലോചിക്കുന്നത്. യു ഡി എഫും ഇക്കാര്യത്തിൽ തന്ത്രങ്ങളോടെ ആയിരിക്കില്ലേ നാളെ സഭയിലെത്തുക? വിജയകുമാർ, സ്വാഭാവികമായും ഇരുപക്ഷത്തു നിന്നും കാര്യമായിട്ടുള്ള തന്ത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാളെ സഭയിലേക്ക് എത്തും മുൻപ് ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്യസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്ന് രാവിലെ പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താനാണ്. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കാനും തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. PV-ക്കെന്തിന് PR എന്ന ബാനറടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. ഇതോടുകൂടി സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ വലിയ ബഹളമുണ്ടായി. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യമാണ് പ്രതിപക്ഷത്തെ വീണ്ടും ചൊടിപ്പിച്ചത്. ചോദ്യോത്തരവേള അവസാനിച്ച അടിയന്തര ശൂന്യവേളയിലേക്ക് കടക്കുന്ന തൊട്ടു മുൻപ് പ്രതിപക്ഷം സഭയിൽ മടങ്ങിയെത്തി. ശൂന്യവേളയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ പ്രതിപക്ഷം വീണ്ടും ഇക്കാര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. ഇതോടെ ഫ്ലോർ മാനേജ്മെന്റിൽ മാറ്റം വരുത്തി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. സ്പീക്കർ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചു എന്നാരോപിച്ച പ്രതിപക്ഷ ബഹളമുണ്ടായി. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷവും തയ്യാറായില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേരെത്തി. ബഹളത്തിനിടെ പ്രതിപക്ഷത്തിൽ നിന്ന് മാത്യു കുഴിനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരക്കടുത്തേക്ക് എത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇരു കൂട്ടരും അവരുടെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്, ഈ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചിട്ടും പ്രതിപക്ഷം പോയത് ഭയം കൊണ്ടാണ്. അടിയന്തര പ്രമേയത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന്റെ കാപട്യം തുറന്നു കാണിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാർ നിലപാട്. പ്രതിപക്ഷമാകട്ടെ, സർക്കാർ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചു. സ്പീക്കർക്കെതിരെയും പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ AKG സെന്ററിൽ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. നിയമസഭയിൽ അടുത്ത ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട
തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തെ എങ്ങനെ നേരിടണം എന്നതടക്കം ഉള്ള അതിനൊക്കെയുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യുകയാണ് യോഗം. യു ഡി എഫും ചില തീരുമാനങ്ങളോടെയായിരിക്കും നാളെ സഭയിലെത്തുക എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെയും സമാന സാഹചര്യമായിരിക്കും സഭാതലത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷഫീദ് റാവുത്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ ബഹളമുണ്ടായി. സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചു. ബഹളത്തിനിടെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. സ്പീക്കർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തുകയും ചെയ്തു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്, ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാ തരും. ആരാണ് ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഓപ്പോസിഷന്. ആരാണ് ഓപ്പോസിഷൻ ലീഡർ? ആരാ പറ? I raised on my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വത, പക്വതയില്ലായ്മയുടെ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് തെളിയിക്കുകയാണ് വി ഡി സതീശനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ. അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കിയെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു. ചോദ്യം ലിസ്റ്റ് ചെയ്ത നടപടിയെ സ്പീക്കർ എൻ ശംസീർ ന്യായീകരിച്ചു. പിന്നാലെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. ചോദ്യം നമ്പർ 2, ശ്രീ മുരളി പെരുന്നള്ളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പ്രതിപക്ഷ പ്രതിഷേധം സഭാ ടി വി സംപ്രേഷണം ചെയ്തതുമില്ല. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായി. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദിഖ് ഹാജരായത്. ചോദ്യം ചെയ്യലിനായി പിന്നീട് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പോയി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മിഷിൻ ജോസഫും ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനും കൺട്രോൾ റൂമിലെത്തി. അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നിലവിൽ സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ, സിറ്റി കൺട്രോൾ റൂമിൽ പുരോഗമിക്കുകയാണ്. നമുക്കറിഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനായി സിദ്ദിഖിന്റെ കത്തയച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അത് പ്രകാരം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ സിദ്ദിഖ് എത്തിയിരുന്നു. അവിടെ നിന്നാണ് അവിടെയല്ല ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്, കൺട്രോൾ റൂമിനാണ് എത്തേണ്ടതെന്ന് പോലീസ് അറിയിക്കുകയും അതിന് പിന്നാലെ തിരുവനന്തപുരം കൺട്രോൺമെന്റ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സിറ്റി കൺട്രോൾ റൂമിലേക്ക് സിദ്ദിഖ് എത്തുകയും ചെയ്തത്. നിലവിൽ രാവിലെ 10 മണിയോടുകൂടി തന്നെ സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. നിലവിലും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും പോലീസിന്റെ നീക്കം ഇങ്ങനെയാണ്, അതായത് ഇന്നൊരു പ്രാഥമികമായൊരു വിവരശേഖരണം മാത്രം നടത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. അതിന് പിന്നാലെ സിദ്ദിഖിനെ വിട്ടയക്കും. 22-ന് കോടതി സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഇന്നത്തെ ചോദ്യം ചെയ്യൽ, ഇന്നത്തെ പ്രാഥമിക വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ളൊരു ഒരു നീക്കം പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്തു നിന്നുണ്ട്. ആ തരത്തിലാണ് പോലീസിന്റെ നീക്കം ഉണ്ടാകുന്നത്. എന്തായാലും 22-ന് സിദ്ദിഖിന്റെ ജാമ്യ ഹർജിയിൽ കോടതി അന്തിമമായ ഒരു തീരുമാനം എടുക്കുക. അന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ മേടിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്തുള്ളത്. നിലവിൽ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ഇപ്പോഴും സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുമെന്നുള്ള വിവരവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ സിദ്ദിഖിന്റെ പ്രതികരണത്തിനും നമ്മൾ ശ്രമിക്കും. വിജയകുമാർ. ഇതിൽ അഖിൽ ഷാ, ഈ കമ്മീഷണർ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്താൻ ഇടയായ സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ കൊടുത്ത നോട്ടീസിൽ കമ്മീഷണർ ഓഫീസ് ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അവിടേക്ക് നാടകീയമായി സിദ്ദിഖ് എത്തുന്നു, അത് മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കി അവിടെ ഒരു ചോദ്യം ചെയ്യൽ തരപ്പെടുമോ എന്ന് പരിശോധിക്കാനായിരുന്നു.
അത്തരത്തിൽ തന്നെ ആയിരുന്നിരിക്കണം വിജയകുമാർ സിദ്ദീഖിന്റെ നീക്കം. അതായത് മാധ്യമങ്ങൾ ഒക്കെ ഒഴിവാക്കി ഒരു ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്യലിന് പോലീസിന്റെ കൂടി സംരക്ഷണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് ചിന്തിച്ചിരിക്കണം സിദ്ദീഖ്. എന്തായാലും രാവിലെ നേരിട്ട് കമ്മീഷണർ ഓഫീസിലാണ്, തന്റെ സ്വന്തം വാഹനത്തിൽ മകനൊപ്പം നേരിട്ട് കമ്മീഷണർ ഓഫീസിലാണ് എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് 10:30 ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമിലേക്ക് എത്തുന്നത്. എന്തായാലും ഇവിടെ വെച്ചാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് വിജയകുമാർ. അതിൽ ഏറ്റവും പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥരായ മെറിൻ ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സിദ്ദീഖിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും വിശദമായൊരു ചോദ്യം ചെയ്യൽ, നിർണായകമായൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ്. നേരത്തെ പോലീസിനുമായി ബന്ധപ്പെട്ട് സിദ്ദീഖിനെതിരായ സാക്ഷിമൊഴികളടക്കം ചില തെളിവുകളടക്കം ലഭിച്ചിരുന്നു, അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് നിലവിൽ നടക്കുന്നത്. സിദ്ദീഖിനും ഈ ആദ്യഘട്ടം അല്ലെങ്കിൽ ഒരു വിവരശേഖരണം എന്ന നിലയിൽ സിദ്ദീഖിനും ഇത് നിർണായകമാണ്. പ്രാഥമികമായ വിവരശേഖരണമാണ് പോലീസ് നടത്തുന്നത്. അതിൽ സിദ്ദീഖ് പറയുന്ന ഓരോ മറുപടിയും പോലീസിനും സിദ്ദീഖിനും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കില്ല. വളരെ ഡീപ്പായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് ഇന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കടക്കില്ല. അത് കുറെ കൂടി തന്ത്രപരമായ നീക്കത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് സിദ്ദീഖിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ, കുറെ കൂടി വിശാലമായി സമയമെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിവരശേഖരണത്തിനായി ഇന്ന് വിളിപ്പിക്കുകയും അതിന് പിന്നാലെ ഇനി കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം, അത് ഈ മാസം 22 അന്ന് കോടതിയിൽ ഹാജരായി ഈ ചോദ്യം ചെയ്യൽ കൃത്യമായി നടക്കണമെങ്കിൽ കൂടുതൽ കസ്റ്റഡി ആവശ്യമുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നുള്ള ഒരു അപേക്ഷ കോടതിയിലേക്ക് വെക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ രീതിയിലേക്കാണ് പോലീസിന്റെ ഒരു നീക്കം. സിദ്ദീഖ് ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നീക്കമാണ് ഇനി നടക്കുക, സിദ്ദീഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യവും നോക്കി കാണേണ്ട ഒരു വിവരമാണ്. വിജയകുമാർ. യെസ്, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ തന്നെ വേണം എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അത് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസ് അറിയിക്കും. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായി എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സിദ്ദീഖ് നിയമപരമായി സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിക്കുകയും ഇന്ന് ഹാജരാകുകയും ചെയ്തത്. എന്തായാലും കോടതി നടപടികളിൽ ഈ നീക്കങ്ങൾ നിർണായകവുമാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരായ വീട്ടമ്മയുടെ പീഡന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് അറിയിച്ചത്. മൊഴികൾ പരസ്പര വിരുദ്ധമാണ്, സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പരാതി തള്ളണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട്? ഈ പരാതി ഒരു കള്ളപ്പരാതിയാണ്, ഒരു വ്യാജ പരാതിയാണ് എന്നത് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണോ സർക്കാർ ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്? വിജയകുമാർ, മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP PV ബെന്നി, CI വിനോദ് ഇവർക്കെതിരെയാണ് മലപ്പുറത്തെ വീട്ടമ്മ ബലാത്സംഗ പരാതി നൽകിയത്. പോലീസ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നാലെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേസെടുത്ത ഹൈക്കോടതി സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാടറിയിക്കണം, കേസെടുക്കണം എന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പരാതി വ്യാജം എന്നുള്ളതാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ വീട്ടമ്മ നൽകുന്ന മൊഴി അത് അടിസ്ഥാനരഹിതവും പരസ്പര വിരുദ്ധവുമാണ്. ഒരു തരത്തിലുള്ള തെളിവും ഈ സുജിത് ദാസിനെതിരെയോ അല്ലെങ്കിൽ PV ബെന്നിക്കെതിരെയോ വിനോദ് കുമാറിനെതിരെയോ ഇല്ല. ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് പോലീസ് സേനയുടെ ആകെ മനോവീര്യത്തെ തളർത്തുന്നതാകുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഈ പരാതി പൂർണ്ണമായും തള്ളണമെന്ന ആവശ്യവുമാണ് സർക്കാർ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കും. ഈ പരാതിയിൽ ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ എടുത്തിരിക്കുന്നത്. വിജയകുമാർ, വിഷ്ണു, ഇക്കാര്യത്തിൽ കോടതി എന്തെങ്കിലും പരാമർശം നടത്തുകയുണ്ടായോ? ഒരു ആരോപണം, അതിന്മേലുള്ള അന്വേഷണം, അതിനുശേഷം സർക്കാർ അത് വ്യാജ പരാതിയാണ്, കള്ളപ്പരാതിയാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നു. സ്വാഭാവികമായും കോടതിയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ. എന്തെങ്കിലും ഇന്ന് കോടതി പറഞ്ഞു? നിലവിൽ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അടുത്ത ദിവസം പരിഗണിക്കും. അപ്പോഴായിരിക്കും കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യങ്ങൾ വരിക. ആ ഘട്ടത്തിലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുക. നേരത്തെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സർക്കാരിനെ വിമർശിച്ചിരുന്നു, പോലീസിനെ വിമർശിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല എന്നൊരു ചോദ്യം സർക്കാരിനോട് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. അതിന് മറുപടിയായാണ് നിലവിൽ ഈ പരാതിയിന്മേൽ കേസെടുക്കാനാവില്ല എന്ന നിലപാട് സർക്കാർ കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്മേൽ ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ആ നിലപാട് വ്യക്തമാക്കുക. വിജയകുമാർ.
കൊല്ലത്ത് തെരുവുനായ സ്കൂട്ടറിന് കുറുകെ ചാടി യുവതിക്ക് ദാരുണാന്ത്യം. പള്ളിച്ചന്ത സ്വദേശി ലിജിയാണ് മരിച്ചത്. ആർ അരുൺരാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തു നിന്നും. അരുൺ, അതിദാരുണമായ സംഭവം, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ശൂരനാട് വടക്ക് പള്ളിച്ചന്തയിൽ ലിജിക്ക് ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ക്ഷേത്രത്തിന് സമീപത്ത് തെരുവുനായ ചാടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ലിജിയെയും കൂടെ ഉണ്ടായിരുന്ന ആളെയും ചത്താമോടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ വാഹനത്തിന് മുമ്പിലേക്ക് ഈ തെരുവുനായ ചാടുകയും ലിജിയും സ്കൂട്ടർ യാത്രക്കാരിയായിരുന്ന മറ്റൊരു സ്ത്രീയും മറിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്നാണ് തലക്കടക്കം ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ പരിക്ക് ഗുരുതരമായതിനാൽ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പള്ളിച്ചന്ത സ്വദേശി ലിജിയാണ് മരിച്ചത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇപ്പോൾ സിപിഎം നേതാവ് കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ തന്നെ ചെയ്തത്. ഡി ജി പിയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു പുതിയ പദവി അല്ലെങ്കിൽ മാറ്റം അത് നൽകുന്ന ഘട്ടത്തിൽ അതിന് ന്യായമായ ഒരു കാര്യം ഗവൺമെൻറ് കാണേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത്. അതിന് 30 ദിവസം സമയം കൊടുത്തു. ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ പ്രൈമാഫെസി ഒരു കേസ് ഉണ്ട്, സമഗ്രമായ അന്വേഷണം നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ ഇരുത്തി ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്റിക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വിജിലൻസ് അന്വേഷണമുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 അന്വേഷണമുണ്ട്. ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമുണ്ട്. മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഗൂഢാലോചനയുണ്ടായിട്ടുണ്ടോ ആ കേസുണ്ട്. എ ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ ഭാഗത്തുള്ള അന്വേഷണമുണ്ട്. അപ്പം 3 അന്വേഷണം ആദ്യം തന്നെ ഉണ്ട്. 2 അന്വേഷണം പ്രത്യേകമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണമുണ്ട്, ഡി ജി പിയുടെ സ്പെഷ്യൽ ടീം അന്വേഷണമുണ്ട്. അങ്ങനെ 5 അന്വേഷണമാണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിഞ്ഞും മറഞ്ഞും മറഞ്ഞും തിരിഞ്ഞും 5 അന്വേഷണം? ഇതിൻ്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഒരു രൂപത്തിലുമുള്ള സംശയത്തിന് ഇടം കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. 5 അന്വേഷണത്തിന് ഇതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെൻറ്റിന് എന്താ ചെയ്യാൻ പറ്റുക? മുമ്പും IASകാർക്കെതിരായിട്ടും IPSകാർക്കെതിരായിട്ടും ആരോപണം ഉണ്ടായിട്ടില്ലേ? ആ സമയത്തൊക്കെ ഈ രൂപത്തിലുള്ള സമീപനമാണോ കാട്ടിയിരുന്നത്? അപ്പോൾ വിഷയദാരിദ്ര്യം അതിൻ്റെ മൂർധന്യതയിലെത്തി, അതിൻ്റെ വൃത്തികെട്ട രൂപമാണ് ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ പറഞ്ഞു. ഏതെങ്കിലും ഒരാരോപണം കോടതിയിലേക്ക് കൊണ്ടുവന്ന് കോടതിയുടെ ഒരു വിധി സമ്പാദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും, പക്ഷേ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. 36 അവാർഡുകളാണ് കേരളത്തിലെ പോലീസ് നേടിയെടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമുകളെ സംബന്ധിച്ച് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുകയായിരുന്നു AK ബാലൻ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സ്വർണം കടത്തുന്നവരിൽ 99% പേരും മുസ്ലിം പേരുള്ളവരാണെന്ന KT ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി. യൂത്ത് ലീഗ് നേതാവ് UA റസാഖാണ് മലപ്പുറം SPക്ക് പരാതി നൽകിയത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
വിജയകുമാർ, കെ ടി ജലീലിനെതിരെ നിലവിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് യു എ റസാഖാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജലീലിന്റെ പ്രസ്താവന ഒരു നാടിനെയും സമുദായത്തെയും ആകെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. മതസ്പർദ്ധ ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനാണ് ജലീലിന്റെ ലക്ഷ്യമെന്നും കലാപാഹ്വാനത്തിന് ജലീലിനെതിരെ കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. കെ ടി ജലീൽ കഴിഞ്ഞ ദിവസമാണ് വിവാദമായ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായി പിടിയിലാകുന്നതിൽ 99% പേരും മുസ്ലിം പേരുള്ളവരാണ്. അതോടൊപ്പം തന്നെ സ്വർണവുമായി ഹജ്ജിന് പോയി തിരിച്ചു വന്ന ഒരു മതപണ്ഡിതൻ അറസ്റ്റിലായി. ഇങ്ങനെ ഇത്തരത്തിലുള്ള പരാമർശമാണ് കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. ലഹരിയിൽ മുങ്ങി കൊച്ചി നഗരം. സെപ്റ്റംബറിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 137 NDPS കേസുകളാണ്. 157 പേരാണ് കേസുകളിൽ അറസ്റ്റിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് ഈ കേസുകളുടെ വിശദാംശങ്ങൾ? വ്യാപകമായി ലഹരി സംഘങ്ങൾ കൊച്ചിയിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിനെ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. വിജയമാർ, ഇന്നലെ കൊക്കൈനുമായാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത്. അത് സൂചിപ്പിക്കുന്നത് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നിയന്ത്രണം, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നത്, അതിൻ്റെ സംഘത്തലവന്മാരെ പ്രവർത്തിക്കുന്നത് ഗുണ്ടാ നേതാക്കളാണെന്നും ഇന്നലത്തെ അറസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബറിൽ മാത്രം 137 NDPS കേസുകളാണ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ 153 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വശത്ത് പരിശോധനകളും അറസ്റ്റും എല്ലാം നടക്കുമ്പോഴും മറ്റൊരു വശത്തു കൂടി ഇത്തരത്തിൽ ലഹരി സുലഭമായി ഒഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും സിനിമാക്കാരെയും IT പ്രൊഫഷണലുകളെയെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തി ഇവരെ തടയിടാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിന് സാധ്യമാകുന്നില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കും. ഒപ്പം പ്രത്യേകിച്ച് വിദേശത്ത് നടക്കും. കഴിഞ്ഞ മാസം 137 NDPS കേസുകൾ, 157 അറസ്റ്റ്. ഇതാണ് കൊച്ചിയിലെ മാത്രം കണക്ക്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.